ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് കീഴിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു റീബിൽഡ് കേരളയിൽ വന്നിരിക്കുന്ന ക്ലർക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് മിനിമം 7th ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് വന്നിരുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ മുമ്പ് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത നോട്ടിഫിക്കേഷൻ നോക്കുക. ഇന്ന് വന്നിരിക്കുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കേരള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലും വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഏതെല്ലാം റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് CMD ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. രണ്ട് നോട്ടിഫിക്കേഷൻ പറയുന്ന ഒന്ന് കേരള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനും പിന്നെ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് അവരുടെ വിവിധ കമ്പനികളിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കേരള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ വന്നിരിക്കുന്നത് നോക്കാം. അതിൽ 13/4 ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അത് നിങ്ങൾക്ക് 20/4/2022 വരെ അപേക്ഷിക്കാൻ പറ്റും. വന്നിരിക്കുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അതിലേക്ക് ഒരു വേക്കൻസി ഉള്ളൂ. BE or BTech കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MCA ഉള്ളവർക്ക്. മിനിമം 3 ഇയർ എക്സ്പീരിയൻസിലേക്ക് പറഞ്ഞിട്ടുണ്ട്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. 25,000 രൂപ ആയിരിക്കും മന്ത്ലി സാലറി. അപ്പോൾ അതിലേക്ക് 1/4/2022 കണക്കാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ ഏജും അതുപോലെ ക്വാളിഫിക്കേഷനും ഒക്കെ കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ രണ്ടിൻ്റെയും താഴെ കൊടുക്കുന്നത്. ഇനി വരുന്നത് CMD വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ. 13/4 ഇതും വന്നത്. ഇത് നിങ്ങൾക്ക് 28/4/2022 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അതിലേക്ക് അർബൻ ഡിസൈനർ ഓർ പ്ലാനർ, പ്രൊജക്ട് എഞ്ചിനീയർ, അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ അർബൻ ഡിസൈനർ ഓർ പ്ലാനർ വിഭാഗത്തിലൊക്കെ ഒരു വേക്കൻസിയും, പ്രൊജക്ട് എഞ്ചിനീയർ ഒരു വേക്കൻസി, അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് ഒരു വേക്കൻസി. അതിലേക്ക് 3 45 വയസ്സുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 60,000 അർബൻ ഡിസൈനർ ഓർ പ്ലാനർ വിഭാഗത്തിലേക്ക് സാലറി. പ്രൊജക്ട് എഞ്ചിനീയർക്ക് 45,000 രൂപയും അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റിന് 35,000 രൂപയായിരിക്കും സാലറി ലഭിക്കുക. ഇതിലേക്ക് പറഞ്ഞാൽ അർബൻ ഡിസൈനർ ഓർ പ്ലാനർ വിഭാഗത്തിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ BArk വിത്ത് മാസ്റ്റേഴ്സ് ഇൻ അർബൻ ഡിസൈൻ ഓർ പ്ലാനിങ് ഫ്രം എ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിലേക്ക് മിനിമം 2 ഇയർ റിലവൻറ്റ് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്, അവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക. അതുപോലെ തന്നെ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് MBA ഉണ്ടെങ്കിൽ പ്രൊജക്ട് എഞ്ചിനീയർ ആവാം. അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ Bcom വിത്ത് ഫസ്റ്റ് ക്ലാസ് ഫ്രം എ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി വിത്ത് CA or ICWA ഇൻ്റർപാസ്. അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട യാതൊരു അപേക്ഷാ ഫീസുമില്ല. ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നവരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, അതിൽ നിന്നും ആയിരിക്കും തിരഞ്ഞെടുപ്പുണ്ടായിരിക്കാം. അപ്പോൾ ഇത് ഈ രണ്ട് നോട്ടിഫിക്കേഷനാണ് CMD കേരള സർക്കാരിൻ്റെ KPSC വഴി അല്ലാതെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് അപേക്ഷിക്കുക. അതുപോലെ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാം. ചാനൽ ഫോളോ ചെയ്യാം. നമുക്ക് ഏതായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വഴി കൊണ്ടു കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് നെക്സ്റ്റ് ഡേ.